മിക്ക ത്രില്ലർ സിനിമകളും നമ്മളെ ത്രില്ലടിപ്പിക്കുകയും ക്ലൈമാക്സിലെ സർപ്രൈസുകൾ കൊണ്ട് ഞെട്ടിക്കുകയും ചെയ്യുന്നുകൊണ്ടാവും അവ നമുക്ക് പ്രിയപ്പെട്ടതായി മാറാറുള്ളത് എന്നാൽ ഒരു ക്രൈം ത്രില്ലർ ചിത്രത്തിൽ പ്രണയം ഫ്രണ്ട്ഷിപ്പ് റിവെഞ്ച് സെപ്പറേഷൻ എന്നിങ്ങനെ മാനസിക വൈകാരിതകളെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് കണ്ടത് സ്പാനിഷ് സംസാരിക്കുന്ന അർജന്റീനിയൻ ചിത്രമായ സീക്രട്ട് ഇൻ ദ റൈസ് എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങി ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് യുവാൻ ജോസ് കാമ്പനേല എന്ന ഡയറക്ടർ ആ വർഷത്തെ മികച്ച ഫോറിൻ ഫിലിമിനുള്ള ഓസ്കാർ അവാർഡും ഈ ചിത്രം കരസ്ഥമാക്കിയിരുന്നു ഒരു റിട്ടയർഡ് ഫെഡറൽ ഏജന്റായ നായകൻ തന്റെ കരിയറിൽ ഉണ്ടായിരുന്ന ഒരു കൊലപാതക കേസിനെ പറ്റി നോവൽ എഴുതുന്നതും എന്നാൽ ആ കേസ് അയാളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യമാകുന്നതൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ചുരുക്കത്തിലുള്ള ഒരു കഥ ബെഞ്ചമിൻ എന്ന റിട്ടയർഡ് ഫെഡറൽ ഏജന്റ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു റേപ്പ് ആൻഡ് മർഡർ കേസിനെ പറ്റിയും തന്റെ ജീവിതത്തെ പറ്റിയും ഒരു നോവൽ എഴുതാൻ തുടങ്ങുകയാണ് അയാൾ മുമ്പ് ജുഡീഷ്യറി ഏജന്റായി ജോലി ചെയ്തിരുന്നിടത്തേക്ക് അയാൾ എത്തുന്നു അന്ന് തന്റെ മേരുദ്യോഗസ്ഥിയായിരുന്ന അയറിൻ ഇപ്പോൾ ജഡ്ജാണ് ഇരുപത്തഞ്ചു വർഷം മുമ്പ് നടന്ന ആ കൊലപാതക കേസിനെ പറ്റിയുള്ള ഓർമ്മകളിലൂടെയാണ് സിനിമ മുന്നോട്ട് സംസാരിക്കുന്നത് ഒരു ആൽക്കഹോളിക്കും ബെഞ്ചമിന്റെ സുഹൃത്തുമായ പാബ്ലോ സാന്റോവൽ ആയിരുന്നു ആ കേസിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൂട്ടാളി അതിക്രൂരമായി പീഡനത്തിനിരയായി മരണപ്പെടുന്ന ഒരു വിവാഹിതയായ പെൺകുട്ടി കൊലപാതകയ്ക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കണം എന്ന് കരുതി അതിനായി ശ്രമിക്കുന്ന ഭർത്താവ് മൊറാലിസിലൂടെയും സിനിമയുടെ കഥ വളരുന്നുണ്ട് കൊലപാതകയെ കണ്ടെത്തുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അതിനിടയിൽ നടക്കുന്നുണ്ട് ബെഞ്ചമിന് തന്റെ മേലുദ്യോഗസ്ഥയായ ഐറിനോട് തോന്നുന്ന പ്രണയം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധം മരണപ്പെട്ട പെൺകുട്ടിയോട് അവളുടെ ഭർത്താവിൻ്റെ പ്രണയം കാണുമ്പോഴുള്ള ബെഞ്ചമിൻ്റെ അത്ഭുതം നിയമങ്ങൾക്കിടയിലെ അഴിമതി എങ്ങനെയുള്ള പല ഘടകങ്ങളും ഈ സിനിമയുടെ കഥയിലെ പ്രധാന ഘടകങ്ങളായി മാറി വരുന്നുണ്ട് ഒരു സ്ലോപ്പൈസഡ് ക്രൈം ത്രില്ലർ ഡ്രാമയായ ഈ ചിത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ കേസിലൂടെ ബെഞ്ചമിൻ എന്ന കഥാപാത്രത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ കൂടുതൽ മുന്നോട്ടു പോകുന്നത് ചിത്രത്തിലെ സിനിമറ്റോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം ചിത്രത്തിലെ പല സീനുകളും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതൊരു സിംഗിൾ ഷോട്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് സിനിമയിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിലായിട്ട് കാണിക്കുന്ന ഒരു പന്ത്രണ്ട് മിനിറ്റ് നീളമുള്ള ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അത്ര കിടലിനാണ് ആ ഷോട്ട് ബെഞ്ചമിൻ്റെ സുഹൃത്തായ പാബ്ലോ പാഷിനെ പറ്റി പറയുന്നതും ക്ലൈമാക്സിലെ ചില ഡയലോഗുകളും സിനിമയിലെ പ്രണയവും വിരഹവും എല്ലാം തന്നെ മനസ്സ് വളരെ ആഴ്ത്തി പതിഞ്ഞവ തന്നെയാണ് സിനിമ രണ്ടാമത് കാണുമ്പോഴാണ് ചിത്രത്തിലെ പല സീനുകളുടെ അർത്ഥം നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് സിനിമയിൽ എല്ലാവരും തന്നെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മികച്ച ഒരു ക്ലൈമാക്സുമാണ് ഈ ചിത്രത്തിനുള്ളത് സിനിമാ പ്രേമികൾ ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണേണ്ട ചിത്രമാണ് സീക്രട്ട് ഇൻ ദയർ ഐസ്